ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അനായാസമെന്ന് തോന്നുമെങ്കിലും സങ്കീർണമായ നിയമങ്ങളാണ് നടത്ത മത്സരത്തിൽ. അവസാനം വരെ മുന്നിലുണ്ടായിരുന്ന പാലക്കാട് കോട്ടായ സ്കൂളിലെ നയനയ്ക്ക് ഫൗളിൽ കുടുങ്ങി മെഡൽ നഷ്ടമായത് എങ്ങനെയെന്ന് കാണാം. ഇനി കുണുങ്ങിക്കുണുങ്ങിയുള്ള ഈ നടത്തം അത്ര നിസ്സാരമല്ല. ഓരോ ചുവടിലും വേണം അതീവ ശ്രദ്ധ. ട്രാക്കിന് ചുറ്റുമുള്ള 5 ജഡ്ജിമാരുടെ സദാ നിരീക്ഷണം. നിയമം തെറ്റിച്ചാൽ പിടിവീഴും. ഒന്ന് ലോസ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. അപ്പം നമ്മുടെ കുട്ടികളിൽ അത് അവർ ഓടുകയോ ജോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൗൺസ് ചെയ്യുന്നതിനാണ് അത്. അത് അതിനൊരു പ്രത്യേക സിഗ്നലുണ്ട്. പിന്നെ നീ ബെൻഡ്, കാലിൻ്റെ മുട്ട്, അതായത് ഒരു കാല് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത് തൊട്ട് ബോഡി പാസ് ചെയ്യുന്നിടം വരെ നീ ബെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്, അവിടെ ലോക്ക് ചെയ്യണമെന്ന്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 റൂൾസ്. 3-ലേറെ ഫൗൾ വഴങ്ങിയതോടെയാണ് കോട്ടായി സ്കൂളിലെ നയനയ്ക്ക് ജൂനിയർ 3 കിലോമീറ്ററിൽ മെഡൽ നഷ്ടമായത്. അതും ലക്ഷ്യത്തിന് മീറ്ററുകൾ മാത്രം അകലെ. ഇവിടെ മനഃപൂർവ്വം ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതിൽ കുറെ ആൾക്കാര് അടുപ്പിച്ച് തന്നെ 3 വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ലീഡ് എടുത്ത് പോയത് ഇവര് വേണം വെച്ച് ചെയ്തതാ. എന്റെ ഫൗൾസ് ഒന്നും വിളിക്കാറില്ല. സ്റ്റേറ്റിലൊക്കെ പോയി, നാഷണലൊക്കെ പോയതാണ്, ഫൗൾസ് ഒന്നും വിളിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരു വേണം വെച്ച് വിളിച്ചു. ദക്ഷിണേന്ത്യൻ ഗെയിംസിൽ സ്വർണം നേടിയ നയനയ്ക്ക് സ്കൂൾ മീറ്റിൽ കണ്ണീരോടെ മടക്കം. സുരേഷ് നായർക്കൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.